പ്രിയപ്പെട്ട കൂട്ടുകാരന്, സ്നേഹപൂർവം സാം. കനമേതുമില്ലാതെ വ്യക്തവും അവ്യക്തവുമായ ഒട്ടനവധി ചിന്തകൾ, വളരെ ആഴത്തിലടിഞ്ഞുപോയ ചില വേവലാതികൾ, ആശങ്കകൾ, തീരാ നൊമ്പരങ്ങൾ. ഞാനും ഉഴറുകയാണ്. ഇറക്കി വയ്ക്കാനിടമില്ലാതെ അശരണരാകുന്ന ഒരുപറ്റം നിസ്വരെപ്പോലെ, എല്ലാമൊന്ന് ഇറക്കി വെച്ച് സ്വസ്ഥനാവാൻ. മേൽവിലാസം എന്ന ആദ്യ അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു. അമ്മ, സ്വപ്നം, വിശപ്പ്, പ്രവാസം, ഞാൻ, സമാധാനം, പ്രണയം, പൊതുബോധം, സൗഹൃദം, കലാലയം, സദാചാരം, ഏകാന്തത, വാർദ്ധക്യം എന്നീ ജീവിത തലങ്ങളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പടിയിറക്കത്തിലൂടെ പിൻകുറിപ്പിലെത്തുന്ന 42 ലഘു അധ്യായങ്ങൾ. കൂട്ടുകാരൻ എന്നാണ് വായനക്കാരനെ എഴുത്തുകാരൻ ഇതിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വരൂ, നമുക്ക് അദ്ദേഹത്തോടൊപ്പം നടക്കാം. വസുധൈവ കുടുംബകം എന്ന ഒറ്റ ചങ്ങലയിലെ കണ്ണികളായി, വീടിന്റെയോ ജോലിസ്ഥലങ്ങളുടെയോ പരിധിക്കുള്ളിൽ ഒതുങ്ങാതെ വിശ്വമാനവികതയുടെ മൂർത്തഭാവത്തിൽ ജീവിക്കുക എന്ന സ്വപ്നത്തിലേക്കാണ് ഈ പുസ്തകം ചുവടുവെക്കുന്നത്. സമകാലീന ലോകത്തോട് എത്രയും ചേർന്നു നിൽക്കുന്നു നിസ്സംഗതയെക്കുറിച്ചുള്ള എഴുത്തുകാരന്റെ കാഴ്ചപ്പാട്. നിസ്സംഗത എത്ര അപകടകരമാണ്! ആരോടും ഒന്നിനോടും പ്രതിപത്തി ഇല്ലാതാവുക, എന്നിട്ട് അവനവനിലേക്ക് ചുരുങ്ങി ചുരുങ്ങി നിറം കെട്ട് ജീവിക്കുക. കൂട്ടുകാര, കണ്ണ് നനയുന്നത് ഹൃദയം നനയുമ്പോഴല്ലേ? മഴത്താളുകൾ. മറ്റൊരാൾക്ക് ചൂടുപകരാൻ സ്വയം കത്തിയമരുന്ന സൂര്യനെപ്പോലും നീ സമർത്ഥമായി തണുപ്പിക്കുകയും മേഘക്കറുപ്പിൽ മറയ്ക്കുകയും ചെയ്യുന്നു. ഒരു അന്ധൻ കയ്യിലേന്തി നടക്കുന്ന മെഴുകുതിരി നാളം തനിക്ക് വഴി കണ്ട് നടക്കാനല്ല, മറിച്ച് എതിരെ വരുന്നവന് വഴി കാണിച്ചു കൊടുക്കാനാണെന്ന തത്വദീക്ഷ ഒരു എണ്ണം പറഞ്ഞ എഴുത്തുകാരന്റെ വീക്ഷണഗതിയുടെ നേർചിത്രമാണ്. വിശപ്പെന്ന ആപത്ത് വിഴുങ്ങുമ്പോൾ നാം പ്രകടിപ്പിക്കേണ്ട അസാമാന്യ പാരസ്പര്യമുണ്ടല്ലോ, അതാണ് ദൈവികത. അത്താഴപ്പഷ്ണിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന കുലീനത നമുക്ക് എവിടെ വെച്ചാണ് കൈമോശം വന്നത്? നമ്മൾ ഇതെങ്ങോട്ടാണ്? സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയോടിണങ്ങി അതിൻ്റെതായ താളക്രമത്തിൽ ചിട്ടവട്ടങ്ങളിൽ സ്വാഭാവികതയിൽ ജീവിച്ചു മരിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ മാത്രം എന്തേ ഇങ്ങനെ? കാമമെന്നത് പുഴ ഒഴുകുന്നത് പോലെ, കാറ്റ് വീശുന്നത് പോലെ, പൂ മണക്കുന്നത് പോലെ, മഴ നിസ്സംഗതയിലും നിഷ്കൃതത്വത്തിലും മറ്റുള്ളവർ നമുക്ക് ചുമത്തുന്ന വിലവിവര പട്ടികയുടെ ഭാരവും പേര് ജീവിക്കുന്ന നമുക്കായി ചില ചിന്തകൾ വെച്ചു നീട്ടുകയാണ് ഡോക്ടർ ബേബി സാം സാമുവൽ ഈ താളുകളിലൂടെ. അതിർത്തികളിലെ യുദ്ധത്തെക്കാൾ കലുഷിതമായ ആന്തരിക യുദ്ധത്തെക്കുറിച്ച് സമാധാനം എന്ന അധ്യായത്തിൽ കുറിച്ചിരിക്കുന്നു. ബോധാബോധങ്ങൾക്കപ്പുറത്ത് ഒളിമറകളേതുമില്ലാതെ ഒരു കുപ്പായത്തിന്റെയും നിഴലേശാതെ അവനവൻ തന്നെ ആകൽ എന്തൊരു ഗംഭീരമായ അനുഭവമാണ്. ഓരോ ലഘു അധ്യായങ്ങളും ഒരു ഉണർത്തുപാട്ടാണ്. ഭാരമേതുമില്ലാതെ ജീവിക്കാനുള്ള
ഒരു തൊഴിലുണർത്തുപാട്ട്. ഞാനും നീയും എന്ന ദ്വൈതത്തിൽ നിന്നും നമ്മൾ എന്ന അദ്വൈതത്തിലേക്ക് ക്ഷണിക്കുന്നു. കനമേതുമില്ലാതെ അജ്ഞാതനായ സഹയാത്രിക, ഇതിലെ ഓരോ വാക്കും വായിക്കുമ്പോൾ കൂടുതൽ തെളിയുന്ന മഷികൊണ്ടാവണം നിനക്ക് എഴുതേണ്ടതെന്ന ബോധ്യത്തിൽ എഴുതിയതാണ്. ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവലാതികളുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇതിലെ ഓരോ കുറിപ്പുകളും അദൃശ്യനായ ഏതോ ഒരു ശക്തിയിൽ വിശ്വസിച്ചെഴുതിയതാണ്. ഉള്ളുപൊള്ളുന്ന വിങ്ങലുകളുടെ ചില തുറന്നു പറച്ചിലുകൾ മാത്രമാണിത്.